നല്ല ആവി പറക്കുന്ന ബിരിയാണിയും കോഴിയും ഓർഡർ ചെയ്യൂ. ഈസ്റ്റ് ഫുഡിലൂടെ നേടൂ ആകർഷകമായ ഓഫറുകൾ. വൈവിധ്യമാർന്ന ഡിസൈൻ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി വയലറ്റ് ഗാർമെന്റ്സ് വണ്ടൂർ പുളിയക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വയലറ്റ് ഗാർമെന്റ്സ്, വയലറ്റ് ബിൽഡിംഗ്, പാണ്ടിക്കാട് റോഡ്, പുളിയക്കോട്. രാത്രി ഏറെ വൈകിയും വീട്ടിലെത്താതിരുന്ന വൃദ്ധനെ സമീപവാസിയുടെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്ന് കണ്ടെത്തി. തിരുവാലിയിൽ നിന്ന് അഗ്നിശമന സേനയെത്തി ഇയാളെ പുറത്തെടുത്തു. പോരൂർ ഇരഞ്ഞിക്കുന്നിലാണ് സംഭവം. എഴുപത് കഴിഞ്ഞ ഇരഞ്ഞിക്കുന്ന സ്വദേശി തോരപ്പ ഉമ്മർ സാധാരണ കടയിലേക്കും മറ്റും പോയാൽ ഏറെ വൈകിയാണേലും വീട്ടിലെത്തുക പതിവാണ്. കഴിഞ്ഞ ദിവസം വൈകിയപ്പോഴും വീട്ടുകാർ എത്തുമെന്ന് കരുതി. പതിവിന് വിപരീതമായി എത്താതിരുന്നതോടെ മകൻ പുലർച്ചെ 6 മണിയോടെ വാർഡംഗം സഫാർ അംഷിയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വാർഡംഗത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിച്ചു. അതേസമയം 9 മണിയോടെ സമീപവാസി തന്റെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ടതോടെ ചെന്ന് നോക്കിയപ്പോഴാണ് വീണുകിടക്കുന്ന ഉമ്മറിനെ കണ്ടത്. കിണറിന് 30 അടി താഴ്ചയുണ്ട്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഇദ്ദേഹത്തെ പുറത്തെടുക്കുകയായിരുന്നു. തോരപ്പ ഉമ്മർ എന്ന വ്യക്തിയെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും പാടെ കൂടിയാണ്ട് തെരച്ചിൽ നടത്തി. സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. അങ്ങനെ എല്ലാ ഭാഗത്തും തിരഞ്ഞ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞങ്ങൾ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയിച്ച് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പൊട്ടക്കിണറ്റിൽ നിന്നും ഒരാളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഇയാളതിൽ വീണ് കിടക്കുകയായിരുന്നു. അങ്ങനെ തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ആളെ പുറത്തെടുത്ത് ഇപ്പോൾ മഞ്ചേരി വണ്ടൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വലതുകാലിന് ചെറിയ പരിക്കുകളോടെ ഉമ്മറിനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉമ്മർ മൊബൈലും ടോർച്ചുമൊക്കെ ഉപയോഗിക്കാത്ത ആളാണെന്ന് നാട്ടുകാർ പറയുന്നു. വഴി തെറ്റി വീണതാകാമെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ പോരൂർ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു നാട് തിളങ്ങുന്നു വണ്ടൂർ ഇടവണ്ണ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ.